ഹായ് ദോസ് നമസ്കാർ നമ്മുടെ അവതാർ നടർവീടിലേക്ക് ഹൃദ്യമായ സ്വാഗതം കിടപ്പറയിലെ മധുര 17-ന്റെ ലൈംഗിക ശേഷി എന്നും എന്നും യുവത്വം ഉഗ്രൻ പ്രതിരോധ ശേഷി പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ കപ്പൽ കിടക്കും അമൃത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാം ദോസ്തോ അമൂല്യങ്ങളായ അറിവുകളാണ് നമ്മുടെ ചാനലിൽ പങ്കുവയ്ക്കുന്നത് നിങ്ങളുടെ വിലയേറിയ സപ്പോർട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും വീഡിയോ ഷെയർ ചെയ്തും കിട്ടിയാൽ പുതിയതിലേക്കുള്ള ഊർജമായി അമൃത് പോലെ നാവിൽ വെള്ളമൂറുന്ന ഒരു ഉഗ്രൻ വിഭവം ദിവസേന കഴിച്ചാലോ പ്രയോജനങ്ങൾ എണ്ണിയാൽ തീരില്ല ആണിനും പെണ്ണിനും ഏതുതരം ലൈംഗിക പ്രശ്നങ്ങളും പരിഹരിക്കാവുന്നതാണ് കെട്ടടങ്ങിയ ലൈംഗിക ശേഷി ആളിക്കത്തിക്കാൻ ഭർത്താവിൻ്റെ ഉത്തേജനത്തിലും വികാരമുണരാത്ത പെണ്ണുങ്ങളിൽ വികാരത്തിൻ്റെ വേലിയേറ്റമുണ്ടാക്കാൻ മണിക്കൂറുകൾ നീളുന്ന ഉദ്ധാരണം എന്നും സാധ്യമാക്കാം ലൈംഗികത അതിൻ്റെ പൂർണ്ണതയിൽ എന്നും ആസ്വദിക്കാം കൂട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളെ തുരത്താൻ പറ്റും പ്രഷറും ഷുഗറും കൊളസ്ട്രോളും ഒക്കെ പടിക്ക് പുറത്ത് കിടക്കും അത് കഴിക്കാൻ പറ്റില്ല ഇത് കഴിക്കാൻ പറ്റില്ല എന്നുള്ള പരാതി ഇനി വേണ്ടേ വേണ്ട പല പുരുഷന്മാരുടെയും പ്രധാന പ്രശ്നങ്ങളിലൊന്നാണ് സ്റ്റാമിന ഇല്ലാത്തത് സ്റ്റാമിന വർദ്ധിപ്പിക്കുന്നതിന് എല്ലാ അർത്ഥത്തിലും പുരുഷന്മാരിൽ ഊർജം വർദ്ധിപ്പിച്ച് ആരോഗ്യവും പേശിബലവും കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒന്നുകൂടിയാണിത് തൊണ്ടവേദന ചുമ പനി ജലദോഷം എന്നീ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരമാകും ആസ്തമ കൊണ്ട് കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് ബ്രോങ്കൈറ്റിസ് പോലുള്ള ആരോഗ്യത്തെ പ്രതികൂലമായി ബാധിക്കുന്ന പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ സാധിക്കുന്ന ഒന്നുകൂടിയാണിത് ഇതിലുള്ള ആൻറ്റി ഓക്സിഡൻറ്റുകളാണ് ആസ്തമയ്ക്ക് പരിഹാരം കാണാൻ സഹായിക്കുന്നത് മാത്രമല്ല ഇത് ശ്വാസകോശത്തെ ക്ലീൻ ആക്കുകയും ചെയ്യുന്നു നെഞ്ചെരിച്ചിൽ പോലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനും വളരെ സഹായകരമാണ് പെട്ടെന്ന് തന്നെ ഭക്ഷണങ്ങൾ ദഹിക്കുന്നതിന് സഹായിക്കുന്ന ഒന്നുകൂടിയാണ് മാത്രമല്ല മലബന്ധത്തെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിനും ഈ മിശ്രിതം വളരെ മികച്ചതാണ് ശരീരത്തിലെ ടോക്സിൻ പുറന്തള്ളുന്നതിലൂടെ ശരീരത്തിലെ മാലിന്യങ്ങൾ എല്ലാം പുറത്തുപോയി ശരീരം ക്ലീൻ ആവുകയാണ് ചെയ്യുന്നത് തടി കൂടുമെന്ന് പേടിച്ച് ഭക്ഷണം പോലും കഴിക്കാൻ കഷ്ടപ്പെടുന്നവർ ഒരുപാടുണ്ട് എന്നാൽ കിടക്കാൻ നേരം ഈ മിശ്രിതം കഴിക്കുന്നതിലൂടെ തടി കൂടുമെന്ന പേടി നിങ്ങൾക്ക് വേണ്ടേ വേണ്ട കാരണം തടി കുറയ്ക്കാൻ ഏറ്റവും ഉത്തമമായ മാർഗമാണ് ഇത് എല്ലാവിധത്തിലും തടി കുറച്ച് നിങ്ങൾക്ക് ആരോഗ്യം വർദ്ധിപ്പിക്കാനും ശരിയായ ഫിസിക് നിലനിർത്താനും സഹായിക്കുന്ന ഒന്നുകൂടിയാണ് വന്ധ്യതയ്ക്ക് പരിഹാരം നൽകി പെട്ടെന്ന് തന്നെ ഗർഭധാരണത്തിന് സഹായിക്കുകയും ചെയ്യുന്ന ഒന്നുകൂടിയാണിത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒരുപോലെ നല്ലതാണ് തലവേദനയെ പൂർണ്ണമായും നീക്കുന്നതിനും അകറ്റുന്നതിനും സഹായിക്കുന്ന ഒന്നുകൂടിയാണിത് ശരീരത്തിലെ വിഷാംശം പുറന്തള്ളുന്ന ഇത് കരൾ രോഗങ്ങൾക്കുള്ള ഒരു മികച്ച ഉപാധി കൂടിയാണ് അന്ധതയെ തടുക്കാനും കാഴ്ചശക്തി കൂട്ടാനും വളരെ ഉത്തമമാണ് അമിതവണ്ണം ദുർമേധസ് പോലുള്ള പ്രതിസന്ധിയെ പരിഹരിക്കുന്നതിന് ഏറ്റവും മികച്ച ഒരു ഓപ്ഷനാണ് ഈ മിശ്രിതം ഇത് കഴിക്കുന്നതിലൂടെ ശരീരത്തിലെ കൊഴുപ്പിനെ ഇല്ലാതാക്കി ആരോഗ്യം വർദ്ധിപ്പിക്കുന്നതിന് സഹായിക്കുന്നു അനാവശ്യ കൊഴുപ്പിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്നതിന് മികച്ചു നിൽക്കുന്ന ഒന്നാണ് ഈ മിശ്രിതം ഒപ്പം ശരീരഭാരം കുറയ്ക്കുന്നതിനും രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നതിനും അനിതര സാധാരണമായ മികവുണ്ട് ഇതിന് കൊളസ്ട്രോൾ കുറയുകയും ശരീരത്തിന് നല്ല ഉന്മേഷവും കരുത്തും ലഭിക്കുകയും ചെയ്യുന്നതിലുപരിയായിട്ട് നല്ല കൊളസ്ട്രോളിൻ്റെ അളവ് ശരീരത്തിൽ വർദ്ധിപ്പിക്കുന്നതിനും ഈ മിശ്രിതം വളരെ ഫലപ്രദമാണ് വയറ്റിലെ അസ്വസ്ഥതകൾ ഇല്ലാതാവുകയും അൾസറിനെ പ്രതിരോധിക്കുന്നതിനും മികച്ചൊരു ഉപാധി കൂടിയാണിത് ഇനി ഇതെങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം നന്നായി കഴുകി ഈർപ്പം കളഞ്ഞ നെല്ലിക്ക 1 കിലോ വേണം തൊലി ചുരണ്ടിക്കളഞ്ഞ് ഇഞ്ചി ചെറു കഷ്ണങ്ങളാക്കിയത് 1/2 കിലോ വെളുത്തുള്ളി അല്ലികളായി പാട കളഞ്ഞ് എടുത്തത് 1/2 കിലോ ഈന്തപ്പഴം പച്ചയാണെങ്കിൽ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ ഡ്രൈ ആയത് 300 ഗ്രാം കശുവണ്ടി പരിപ്പ് 1/2 കിലോ ബദാം 1/2 കിലോ പച്ചക്കാന്താരി 100 ഗ്രാം ശുദ്ധമായ തേന് 2 കിലോ ചെറുതേനാണെങ്കിൽ ഏറ്റവും നന്ന് നെല്ലിക്ക വെളുത്തുള്ളി ഇഞ്ചി ബദാം ഈന്തപ്പഴം കശുവണ്ടിപ്പരിപ്പ് പച്ചക്കാന്താരി തേന് ഇനി ചെയ്യേണ്ടത് വലിയ ഒരു ഗ്ലാസ് ഭരണിയിൽ വിസ്താരമില്ലാത്ത ഇടുങ്ങിയതാണെങ്കിൽ ഏറ്റവും നന്ന് തേൻ കുറച്ച് ചിലവാകുകയുള്ളൂ വലിയൊരു ഗ്ലാസ് ഭരണിയിൽ അല്ലെങ്കിൽ ചീന ഭരണിയിൽ ആദ്യം നെല്ലിക്ക നിറയ്ക്കുക ഇതൊന്നും ഈർപ്പമുണ്ടാവാൻ പാടില്ല അതിനുശേഷം ഈന്തപ്പഴം ഇട്ട് കൊടുക്കുക പിന്നീട് ബദാം നിറയ്ക്കുക ശേഷം കശുവണ്ടിപ്പരിപ്പ് നിറയ്ക്കുക വെളുത്തുള്ളി നിറയ്ക്കുക ശേഷം ഇഞ്ചി നിറയ്ക്കുക അവസാനം കാന്താരി നിറയ്ക്കുക അതിനുശേഷം തേന് അല്പാൽപമായിട്ട് ഒഴിച്ചു കൊടുക്കുക തേൻ നിറഞ്ഞു കിടക്കണം തേൻ നന്നായി അടച്ചതിന് ശേഷം ഗോതമ്പ് മാവ് കുഴച്ച് തേച്ച് അടപ്പ് നന്നായിട്ട് സീൽ ചെയ്യണം 15 ദിവസത്തിന് ശേഷം അടപ്പ് തുറന്ന് തവിക്കണ ഉപയോഗിച്ച് അല്ലെങ്കിൽ നല്ലൊരു കമ്പ് ഉപയോഗിച്ച് നമ്മൾ കപ്പയൊക്കെ ഇളക്കാൻ ഉപയോഗിക്കുന്ന കമ്പ് അതാണ് ഏറ്റവും പെർഫെക്റ്റ് അതുപയോഗിച്ച് അല്ലെങ്കിൽ തവിക്കണ ഉപയോഗിച്ച് നന്നായി ഉടഞ്ഞു പോകാതെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക വീണ്ടും നന്നായി അടച്ച് നേരത്തെ ചെയ്തതുപോലെ ഗോതമ്പ് മാവ് കുഴച്ച് തേച്ച് നന്നായിട്ട് സീൽ ചെയ്ത് 30 ദിവസം ഭദ്രമായിട്ട് സൂക്ഷിച്ച് വയ്ക്കുക അതിനുശേഷം അടപ്പ് തുറന്ന് നന്നായി മിക്സ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് രാവിലെയും വൈകിട്ടും നെല്ലിക്ക ബദാം കശുവണ്ടി ഈന്തപ്പഴം എന്നിവ ഓരോന്നെടുക്കുക ഒപ്പം തന്നെ 3 വെളുത്തുള്ളിയല്ലി 1/2 ടീസ്പൂൺ ഇഞ്ചിയും കോരിയെടുക്കുക കാന്താരി മിക്കവാറും ഉടഞ്ഞിട്ടുണ്ടാവും അല്ലെങ്കിൽ 1 കാന്താരി ഒപ്പം 1 സ്പൂൺ തേനും കോരിയെടുക്കുക കഴിക്കുക
നാവിൽ വെള്ളം ഊറുന്നില്ലേ, അസാധ്യ രുചിയാണ്. രാവിലെയും ഭക്ഷണത്തിന് മുമ്പും കിടപ്പറയിലേക്ക് പോകുന്നതിന് മുമ്പും കഴിക്കാവുന്നതാണ്. ഒരാഴ്ച കൊണ്ട് നമുക്കുണ്ടാകുന്ന മാറ്റം അത്ഭുതപ്പെടുത്തുക തന്നെ ചെയ്യും. ഒരു വയാഗ്രയുടെയും പുറകെ പോകേണ്ട ആവശ്യമില്ല. തന്നെയുമല്ല, ദീർഘനേരം ആയാസരഹിതമായി വേഴ്ചയിൽ ഏർപ്പെടാൻ ആർക്കും സാധിക്കും. സ്ത്രീയായാലും പുരുഷനായാലും നല്ല ഉത്തേജനവും വികാരാവേശവും ആസ്വാദനവും ലൈംഗിക സുഖവും ദീർഘനേരം എന്നും നിലനിർത്താൻ സഹായിക്കുന്ന ഒരു അമൃതാണിത്. തന്നെയുമല്ല, മുടി കൊഴിച്ചിലില്ലാതാകാനും മുഖത്ത് നല്ല ചെറുപ്പത്തിൻ്റെ ഓജസ്സും തുടിപ്പും പ്രസരിപ്പും ഉണ്ടാകുന്നതായും നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഒപ്പം ഒരു കാര്യം കൂടി ചെയ്യാൻ സാധിക്കുകയാണെങ്കിൽ, ദിവസവും അരമണിക്കൂർ കൈയും വീശി നടക്കുന്നത് കൂടി ശീലമാക്കിയാൽ ഇന്നും അടിപൊളി ഫിസിക്കോടുകൂടി തന്നെ ഫിറ്റായിരിക്കാം. ജീവിതശൈലി രോഗങ്ങളായ ഒന്നും നിങ്ങളെ മെനക്കെടുത്താനായിട്ട് വരികയില്ല എന്നുള്ളത് 100% ഉറപ്പാണ്. ആയിരങ്ങളല്ല, 10,000 ലാഭിക്കാം, ജീവിതം ആസ്വദിക്കാം. അപ്പോൾ ഈ വീഡിയോ ഏവർക്കും ഉപകാരപ്പെടും എന്ന് കരുതുന്നു. ശുക്രിയ. ഫിർമിലെങ്കിൽ ബൈ ബൈ.